നമസ്കാരം. സംവിധായകൻ ലാൽ ജോസ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരുപടി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ്. മീശ മാധവൻ, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്, നിരവധി നല്ല മികച്ച ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം RSS നടത്തുന്ന ശാഖയിൽ പോയിട്ടുണ്ടെന്നും അവിടെ ഉള്ള നല്ല നല്ല കഥകളൊക്കെ കേട്ടിട്ടുണ്ടെന്നും അവർ നല്ലവരാണെന്നൊക്കെയുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതന്ന് അത്ര വിവാദമൊന്നും ആയില്ല, അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല എന്ന രീതിയിൽ അങ്ങ് പോയി. ഇപ്പോൾ ഈ സിനിമയും സിനിമയുടെ ഇടയിൽ കൂടിയുള്ള ഈ ഒളിച്ചുകടത്തൽ, അതായത് സംഘപരിവാർ അജണ്ടകൾ ഒളിച്ചുകടത്തൽ എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു വിവാദം ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുകയാണല്ലോ. ഉണ്ണി മുകുന്ദൻ്റെ മേപ്പടിയാൻ എന്ന സിനിമ വെച്ചിട്ടാണ് പലരും ഇങ്ങനെ റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒളിച്ചല്ല, നല്ല തെളിച്ച് തന്നെയാണ് സംഘപരിവാർ അജണ്ട കടത്തിവിടുന്നത് സിനിമയിലൂടെ എന്നൊക്കെയാണ് പറയുന്നത്. നിരവധി അനവധി സിനിമകളിൽ ഈ സേവാഭാരതി ആംബുലൻസും അതേപോലെ തന്നെ RSS കൊടിയും RSS ശാഖയും, അവർ ശാഖയിൽ പരിശീലനം നടത്തുന്നതൊക്കെ പല ചിത്രങ്ങളിലും കാണിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഈ ലാൽ ജോസ് മമ്മൂട്ടിയെ വെച്ച്, മമ്മൂട്ടിയും ബിജു മേനോനും വെച്ച് പട്ടാളം എന്നൊരു സിനിമ എടുത്തിരുന്നു. ഇന്ന് റിവ്യൂ ഇട്ടവരൊക്കെ അന്ന് ഇവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ ആ സിനിമയെപ്പറ്റി. ആ സിനിമ അക്ഷരാർത്ഥത്തിൽ സംഘീയ അജണ്ട ഒളിച്ചല്ല, തെളിച്ച് തന്നെ കടത്തുന്ന ഒരു സിനിമയാണ്. ഒന്നാമതേ ശാഖയിലേക്ക് പോയിട്ടുള്ള ആളാണ് ലാൽ ജോസ്. അപ്പോൾ ഇന്നത്തെ വിരുദ്ധന്മാർ അതിന് റിവ്യൂ ഇട്ടാൽ എങ്ങനെയിരിക്കും? പട്ടാഭിരാമൻ എന്ന ബ്രാഹ്മണനായ പട്ടാളക്കാരനാണ് മമ്മൂട്ടി അതിനകത്ത്. ഓർക്കണം, ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്നൊക്കെ പറയുന്ന സംഗതിയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ നായകൻ പട്ടാഭിരാമൻ എന്ന ബ്രാഹ്മണനാണ്. അയാൾക്ക് കൈ ഉളുക്കിയാൽ തടവി കൊടുക്കുന്നത് ആരാണ്? ഒരു ന്യൂനപക്ഷക്കാരൻ, ബെന്നി എന്ന പേരുള്ള, അതായത് ബിജു മെനോൻ്റെ കഥാപാത്രം. അപ്പോൾ അവിടെ ബ്രാഹ്മണൻ വന്നു, ഒരു ന്യൂനപക്ഷക്കാരൻ വന്നു. ഇനി അയാൾ ജൂനിയർ ഓഫീസറാണ്, പോരാത്തതിന് മദ്യപാനിയും കൂടെയാണ്. കണ്ടാ, ഒരു ന്യൂനപക്ഷക്കാരനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. അതേസമയം നായകനോ ഈ ബ്രാഹ്മണനോ എല്ലാവിധ നന്മയുള്ള നല്ല ഒന്നാം ക്ലാസ് നായകൻ. ഇനിയാണ് ഈ സിനിമയിലെ പ്രധാന ഒളിച്ചുകടത്തലുകൾ. ഒരു ഗ്രാമത്തിലെ ആൾക്കാർ മുഴുവൻ പട്ടാള ക്യാമ്പിലേക്ക് ചെല്ലുമ്പോൾ, ശ്രദ്ധിക്കണം, മമ്മുക്കോയ അവതരിപ്പിക്കുന്ന മുസ്ലിം കഥാപാത്രം ഇതൊന്നും അറിയാതെ പട്ടാള ക്യാമ്പിലേക്ക് ചെല്ലുന്നു. അവർ വളഞ്ഞിട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹം ഈ ന്യൂനപക്ഷക്കാരനായതുകൊണ്ടല്ലേ ഇങ്ങനെ ലാൽ ജോസ് ചെയ്തു വെച്ചത്? കഴിഞ്ഞില്ല, തട്ട് തരികിട പരിപാടി, തരികിട പരിപാടിയെല്ലാം കാണിക്കുന്ന മറ്റൊരു മുസ്ലിം കഥാപാത്രം കൂടെയുണ്ട്. നമ്മുടെ കലാഭവൻ മണിയാണ്, അന്തരിച്ച കലാഭവൻ മണിയാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു തരികിടയായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടോ, ലാൽ ജോസിൻ്റെ പരിപാടി ഇതല്ല. നായകൻ കറുപ്പെടുത്ത് ശബരിമലയ്ക്ക് പോകുന്നത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം കറുപ്പും കൊടുത്ത് ശബരിമലയിൽ പോകുന്നുണ്ട്. ശബരിമലയിൽ പോകുന്നുകൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോഴൊരു പാട്ടും കൂടെ ഉണ്ട്, ആ പാട്ടാണ് രസം. പമ്പാ ഗണപതി പാരിൻ്റെ അധിപതി എത്രയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണുള്ള, പമ്പാ ഗണപതി പാരിൻ്റെ അധിപതി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടാണ്. ഈ പാരെന്ന് പറഞ്ഞാൽ ലോകം, ലോകത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ പ്രസിഡൻ്റ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളോട് ചോദിച്ചാൽ മതി, അവർ പറയും ചൈനയുടെ പ്രസിഡൻ്റാണ് ലോകത്തിൻ്റെ അധിപതി. അപ്പം ചൈനയുടെ പ്രസിഡൻ്റിനെ മാറ്റിയിട്ട് പമ്പാ ഗണപതിയാണ് പാരിൻ്റെ നാഥൻ എന്നൊക്കെ പറയുമ്പോൾ അത് സംഘി അജണ്ട തന്നെയാണ്. തീർച്ചയായിട്ടും ലാൽ ജോസ് നല്ല മൂത്ത സംഘിയാണ്. അതും പോരാഞ്ഞിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കപ്പെടേണ്ടതാണ്. ഇന്നാണ് പട്ടാളം ഇറങ്ങിയിരുന്നെങ്കിൽ തുലച്ച് കളഞ്ഞേനെ പട്ടാളത്തിനെ. ഓർക്കുക, ഇനി കൃഷ്ണപുരം ഏറ്റവും വലിയ സംഘീയ അജണ്ട ഒളിച്ചുകടത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കൃഷ്ണപുരം ക്ഷേത്രത്തിലെ വാട്ടർ ടാങ്കിൽ സൈനൈഡ് കലക്കിയിട്ട് അവിടെയുള്ള ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ ശ്രമിക്കുന്നതായിട്ടാണ്. നോക്കൂ, എന്തൊരു പച്ചയായിട്ട് വർഗീയം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതും ലാൽ ജോസ് ആരാണ് ചെയ്യുന്നത്? മുസ്ലിം തീവ്രവാദികളാണ് ചെയ്യുന്നതായിട്ട് ഈ പടത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സംഘി അജണ്ടകൾ ഒളിച്ചു നടത്തിയ വേറൊരു സിനിമ ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇവരൊന്നും അന്ന് പട്ടാളത്തിനെതിരെ ഒന്നും പറയുകയും ഇതുപോലെ റിവ്യൂ ഒന്നും ചെയ്യാതെ വന്നത്? വലിയ അത്ഭുതമായിരിക്കുന്നു. പോരാത്തതിനാണെങ്കിൽ ലാൽ ജോസ് പച്ചയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് ശാഖയിൽ പോയിട്ടുണ്ടെന്ന്. ഇനി ലോകത്താരെയും ഒരു പുൽക്കൊടി എടുത്തുപോലും ഉപദ്രവിക്കാത്ത തീവ്രവാദികളാണ് ഈ വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ സൈനൈഡ് കലക്കാൻ നോക്കിയത്. ഈ താലിബാൻ കെട്ടിട, താലിബാൻ, ഐസിസ്, ബൊക്ക ഹറാം, അൽക്വയ്ദ, ഇവരൊക്കെ പഞ്ചപാവങ്ങളാണ്. അവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ തീവ്രവാദികളായിട്ട് സിനിമയിൽ അവതരിപ്പിക്കാൻ പോയത്? ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ലാൽ ജോസ് ആള് ക്രിസ്ത്യാനിയാണെങ്കിലും ആള് ക്രിസംഖിയാണ്, കട്ട മൂത്ത സംഖ്യയാണ്.
അന്ന് തൊട്ടേ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ സംഘപരിവാർ അജണ്ടകൾ ഒളിച്ച് കിടത്തിക്കൊണ്ടിരുന്നതാണ്. അന്നെന്തായാലും ഭാഗ്യവശാൽ വലിയ രീതിയിലുള്ള ഹിറ്റൊന്നും ആയില്ല ഈ സിനിമ, അല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ. അപ്പോൾ റിവ്യൂ എഴുതുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, മുൻകാല പ്രാബല്യത്തോടുകൂടി നിങ്ങൾക്ക് ഈ പട്ടാളം എന്ന മമ്മൂട്ടി സിനിമയ്ക്കും കൂടെ കൂടി ഒരു റിവ്യൂ എഴുതി ഒന്ന് പുനഃപ്രസിദ്ധീകരിക്കാവുന്നതാണ്. എന്തായാലും വേറെ പണിയൊന്നും ഇല്ലായിരിക്കുമല്ലേ, ഇതും കൂടി ഇരിക്കട്ടെ ഒരു ചിത്രമായിട്ട്, സംഗീപടമായിട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.